ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന മാജിക് ഫിംഗേഴ്സ് ആണ്. എന്താണ് മാജിക് ഫിംഗേഴ്സ്? സോ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യും? മാത്തമാറ്റിക്കലി കൗണ്ട് ചെയ്യും, പിന്നെ ആഡ് ചെയ്യും, പിന്നെ സപ്രാക്ഷൻ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷനും കുറുക്ക് വഴി യൂസ് ചെയ്യല്ലേ, ആഡ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി. സോ അങ്ങനെ കുറെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് ഫിംഗേഴ്സ് യൂസ് ചെയ്യാം. അതേ കണക്ക് തന്നെ ട്രിഗ്നോമെട്രിക് കാൽക്കുലേഷൻസ് നമുക്ക് ഫിംഗേഴ്സ് യൂസ് ചെയ്ത് തന്നെ ഡിസ്കവർ ചെയ്യാം. സോ അതിന്റെ കുറച്ച് ഷോർട്ട് ടിപ്സും പിന്നെ അതില് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതെല്ലാം ഇവിടെ മെൻഷൻഡ് ആണ്. സോ ദിസ് ഇസ് ദ മാജിക് ഫിംഗേഴ്സ്. നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൈനിന് ബിലോയും കോസിന് എബോയും. അതുപോലെ ഞാൻ കോഡിംഗ് ഇട്ട് പറഞ്ഞുതരാം. സൈൻ മുകളില് കോസ്, താഴെ എ ബി എന്ന് എഴുതാം. താഴെയും മുകളിലോട്ട് എ ബി. എ റെപ്രസെന്റ്സ് എബോ, ബി റെപ്രസെന്റ്സ് ബിലോ. സോ ഇറ്റ്സ് എ കോഡിംഗ്. നെക്സ്റ്റ് ഇതേ ഒരു ഫിംഗർ വരച്ചിട്ടിട്ടുണ്ട്. അടുത്ത നമ്മളുടെ സൈന് സ്ക്വയർ റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ബിലോ ബൈ ടു, കോസിന് സ്ക്വയർ റൂട്ട് ഓഫ് ഫിംഗേഴ്സ് എബോ ഇത് തന്നെ ബൈ ടു. സോ രണ്ടും സെയിം തന്നെയാണ്, ഒന്ന് ബിലോയും ഒന്ന് എബോയും വരുന്നത്. ഇനി നമ്മുടെ ഫിംഗറിന്റെ റെപ്രസെന്റേഷൻ ആണ്. സോ ഫിംഗറിന്റെ റെപ്രസെന്റേഷനിൽ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ലിറ്റിൽ ഫിംഗേഴ്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ ദിസ് ഇസ് ദ ലിറ്റിൽ ഫിംഗർ. 0, 30, 45, 60, 90 ഇങ്ങനെയാണ് പറയുന്നത്. ഇനി അതിൽ സൈൻറെ വാല്യൂസും കോസിന്റെയും കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് സൈൻ, കോസ്, ടാൻ, കൊസീക്, സീക്, കോട്ട് ഉണ്ട്. പക്ഷെ സൈനും കോസും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഈസി കാൽക്കുലേഷൻ ആണ്. ബിക്കോസ് ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈൻ ബൈ കോസ്. കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈൻറെ റെസിപ്രോക്കൽ. പിന്നെ സീക്ക് എന്ന് പറഞ്ഞാൽ കോസിന്റെ റെസിപ്രോക്കൽ. കോട്ട് എന്ന് പറഞ്ഞാൽ ടാനിന്റെ റെസിപ്രോക്കൽ. സോ ബേസിക് നമുക്ക് സൈനും കോസും മതി, ബാക്കിയുള്ള വാല്യൂസ് കണ്ടുപിടിക്കുക. സോ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്. ആംഗിൾസ് ആണെങ്കിൽ 5 വാല്യൂസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. സോ ഓരോന്നിന്റെയും നോക്കാം. ആദ്യം ഞാൻ 0 ഡിഗ്രി ആണ് പറയുന്നത്. 0 ആവുമ്പോ ടേക്ക് യോ ലിറ്റിൽ ഫിംഗർ. സോ അത് മടക്കുക. ഇതിന്റെ താഴെ എത്ര ഫിംഗേഴ്സ് ഉണ്ട്? ഉണ്ടോ? ഇല്ല. സോ വി ക്യാൻ സേ ദാറ്റ് 0 ഫിംഗേഴ്സ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് 0 by 2, വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇനി നെക്സ്റ്റ് 30 ഡിഗ്രി. സോ റിംഗ് ഫിംഗർ എടുക്കുക, മടക്കുക. അതിന്റെ താഴെ എത്ര ഫിംഗർ ഉണ്ട്? 1. സോ സ്ക്വയർ റൂട്ട് ഓഫ് 1 by 2, വിച്ച് ഇസ് ഈക്വൽ ടു 1 by 2. നെക്സ്റ്റ് 45, മിഡിൽ ഫിംഗർ എടുക്കുക, മടക്കുക. എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 1, 2. സോ സ്ക്വയർ റൂട്ട് ഓഫ് 2 by 2, വിച്ച് ഇസ് ഈക്വൽ ടു 1 by √2. നെക്സ്റ്റ് 60 ഡിഗ്രി. എന്ത് ചെയ്യാം? നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ എടുക്കുക, മടക്കുക. 1, 2, 3. സോ സ്ക്വയർ റൂട്ട് ഓഫ് 3 by 2. നെക്സ്റ്റ് 90 ഡിഗ്രി, തം ഫിംഗർ എടുക്കുക, മടക്കുക. 1, 2, 3, 4. സോ സ്ക്വയർ റൂട്ട് ഓഫ് 4 by 2, വിച്ച് ഗീവ്സ് സ്ക്വയർ റൂട്ട് ഓഫ് 4, 2. 2 by 2, ആൻസർ ഇസ് 1. സോ സൈൻറെ എല്ലായി. ഇനി കോസിലോട്ട്. കോസ് ആവുമ്പോൾ എബോ ഉള്ള ആംഗിൾസ് ആണ് കൗണ്ട് ചെയ്യുന്നത്. സോ 0 എടുത്ത് 0 മടക്കി എബോ. 1, 2, 3, 4. സോ സ്ക്വയർ റൂട്ട് ഓഫ് 4 by 2, വിച്ച് ഇസ് സെയിം ആസ് ദ ലാസ്റ്റ് വാല്യൂ ഓഫ് സൈൻ. സോ സ്ക്വയർ റൂട്ട് ഓഫ് 4 by 2 ഇസ് ഈക്വൽ ടു 1. സോ ഇതിനെ റെസിപ്രോക്കൽ ഓർഡറിൽ ഇങ്ങനെ എഴുതിയാൽ മതി. അതായത് √3 by 2 ഇവിടെ വരും, നെക്സ്റ്റ് 1 by √2 ഇവിടെ വരും, നെക്സ്റ്റ് 1 by 2 ഇവിടെ വരും, നെക്സ്റ്റ് 0 വാല്യൂ ഇവിടെ വരും. സോ ഇങ്ങനെയാണ് നമുക്ക് സൈനും കോസും ജസ്റ്റ് നമ്മളുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് കൗണ്ട് ചെയ്ത് എഴുതാൻ പറ്റുന്നത്.